നമസ്കാരം. കഴിഞ്ഞ 5 വർഷക്കാലമായി വെള്ളംകോരി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിപ്പെടാമെന്ന് ധരിച്ചിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഒടുവിൽ നാണം കെട്ട് പിൻ സീറ്റിലേക്ക് പോകേണ്ടി വരുന്നു. ഒപ്പം മുല്ലപ്പള്ളിക്ക് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങേണ്ട ഗതികേടും ആസന്നമായിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി നിരന്തരം സർക്കാരിനെതിരെ പോരാടിയിരുന്ന രണ്ട് പ്രമുഖ നേതാക്കളായിരുന്നു കോൺഗ്രസിന്റെ രാഷ്ട്രീയ പദവിയിൽ നിന്ന് രമേശ് ചെന്നിത്തലയും പാർട്ടി പദവിയിൽ നിന്ന് KPCC അധ്യക്ഷനും. പക്ഷേ രണ്ടുപേരും പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് പാർട്ടി നേതാക്കളും ഘടകകക്ഷി നേതാക്കളും ഒന്നടങ്കം പറയുകയാണ്. ഇവരെയും വെച്ചുകൊണ്ട് പാർട്ടിക്ക് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശേഷിയില്ലെന്നാണ് അത്രേ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ കളത്തിലിറക്കിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടി നയിക്കുന്ന തെരഞ്ഞെടുപ്പ് സമിതിയായിരിക്കും ഇനി ഈ തെരഞ്ഞെടുപ്പിന് വേണ്ട സ്ഥാനാർത്ഥി നിർണയവും തന്ത്രങ്ങളെല്ലാം മെനയുന്നത്. കൂട്ടത്തിൽ ഒരാളായി നിന്നിട്ട് അവർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തലചൊറിഞ്ഞ് പറയേണ്ട ഗതികേടാണ് മുല്ലപ്പള്ളിക്കും രമേശ് ചെന്നിത്തലയ്ക്കും വന്നു ചേർന്നത്. എന്തൊക്കെയായിരുന്നു രമേശ് ചെന്നിത്തല ഒരു കാലഘട്ടത്തിൽ സർക്കാരിനെതിരെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കുമെല്ലാം നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവായി അധപ്പതിച്ചു. ചില മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് പ്രതിപക്ഷ നേതാവിന് കിട്ടിയ അമിതമായിട്ടുള്ള ചില പ്രോത്സാഹനങ്ങൾ അദ്ദേഹം ഏറ്റുപാടുകയും അവർ പറയുന്നതാണ് ഈ നാട്ടിലെ ശരിയെന്ന് ധരിക്കപ്പെട്ട് അദ്ദേഹം ചെന്ന് പതിച്ചത് ഒരു പടുകുഴിയിലേക്കാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ വളരെ ക്ലീൻ ഇമേജ് ആയിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഇവിടത്തെ ഗ്രൂപ്പിസത്തെ ഒഴിവാക്കി പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക, താഴേത്തട്ടിൽ നിന്ന് മോളറ്റം വരെ ശക്തമായ നേതൃത്വം ഉണ്ടാക്കിയെടുക്കുക എന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചാണ് AICC ഇങ്ങോട്ടേക്ക് അയച്ചത്. ഒടുവിൽ AICC തന്നെ പറയുകയാണ്, പുള്ളിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, മാറ്റിയിട്ട് പുതിയ ആളെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം. കേസുധാരൻ ഏകദേശം ആ പദവി ഏറ്റെടുക്കുമെന്നുള്ള കാര്യം മാധ്യമങ്ങളിലൂടെ എല്ലാം വാർത്ത വന്നു കഴിഞ്ഞു. അന്തിമ തീരുമാനമായിട്ടില്ല, AICC ഒഫീഷ്യലി ആ തീരുമാനം അറിയിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ പലപ്പോഴും ശരിയാകാറുണ്ട്. അത്തരത്തിൽ വാർത്ത ചോർത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ വിദഗ്ധന്മാരായതിനാൽ ആ വരുന്ന വാർത്തകൾ അവിശ്വസിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പോരാത്തതിന് കേസുധാകരൻ്റെ മാധ്യമങ്ങളെ കണ്ടിട്ട് എനിക്ക് ആ പദവി ഏറ്റെടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല, ഞാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആ സീറ്റിൽ നിലവിലിരിക്കുന്ന ആൾക്ക് പുറത്തേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയല്ലേ വ്യക്തമാക്കേണ്ടത്. ഈ പറയുന്ന നേതാവ് പോലും ആഗ്രഹിക്കുന്നത് മുല്ലപ്പള്ളി പുറത്തു പോകണമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കേസുധാകരൻ പറയുന്നത് പാർട്ടി ഏൽപ്പിച്ചാൽ ഏതൊരു ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുമെന്ന്. പാർട്ടിയിലെ പ്രബലനായ ഒരു നേതാവ് ആ വാചകം പറയുകയാണെങ്കിൽ KPCC അധ്യക്ഷനായിരിക്കുന്ന വ്യക്തി തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ സ്വമേധയാ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലേ. കാര്യം AICC അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലായില്ലെങ്കിൽ, ആരെയും അറിയിച്ചിട്ടില്ലെങ്കിൽ കൂടിയും പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവ് MP കൂടിയായ കേസുധാകരൻ പറയുകയാണ് എന്നോട് ആ പദവി ഏറ്റെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പോയി ഏറ്റെടുക്കുമെന്ന്. ആ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാകും. ഇപ്പോ അവിടെ ഇരിക്കുന്ന ആളെ മാറ്റണം, എന്നെ അത് ഏൽപ്പിച്ചാൽ വളരെ ഭംഗിയായി ഞാനത് നിർവഹിച്ചുകൊള്ളാമെന്നാണ് സുധാകരൻ പറയുന്നത്. അപ്പോൾ സുധാകരൻ അത് പറയുമ്പോൾ ആ ഭംഗിയായി എന്ന് പറയുമ്പോൾ ഇത്രയും കാലം അത് ഭംഗിയായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊടുവിൽ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. കനത്ത പരാജയമാണ് പാർട്ടിക്ക് പല മേഖലകളിലും ഏൽക്കേണ്ടി വന്നത്. പോരാത്തതിന് സ്വന്തം വാർഡിൽ പോലും തോൽക്കേണ്ട ഗതികേട് മുല്ലപ്പള്ളിക്കും ചെന്നിത്തലയ്ക്കും വന്നു. അവിടെയെങ്കിലും സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായിരുന്നെങ്കിൽ ഒരു പിടിവള്ളി കിട്ടുമായിരുന്നു. ചെന്നിത്തലയ്ക്കും ആ പിടിവള്ളി ഇല്ലായിരുന്നു, മുല്ലപ്പള്ളിക്കും ആ പിടിവള്ളിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പിൻ സീറ്റിലേക്ക് വിരൽ ചൂണ്ടിയിരിക്കുകയാണ് AICC. ഇത്രയും കാലം മുഖ്യമന്ത്രിയാകാമെന്നുള്ള ആഗ്രഹം കൊതിച്ചു നടന്ന ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്തൊരു ഗതികേടാണിത്! അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ യാത്ര ചെയ്യാൻ ഇനി അധിക കാലമില്ല, കേവലം ഒന്നോ രണ്ടോ മാസം അപ്പുറം ഞാൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു മനുഷ്യനെയാണ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ കോൺഗ്രസ് നേതൃത്വം ചെവിക്ക് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത്. ചെവിക്ക് പിടിച്ച് പുറത്താക്കുകയല്ല ചെയ്തിരിക്കുന്നത്, ഇനി 10-അംഗ സമിതിയിലിരുന്ന് ഒരു അഭിപ്രായം പറയാനുള്ള ആൾ അത്ര തന്നെയാണ്. എ ഗ്രൂപ്പാണ് കോൺഗ്രസിനുള്ളിലെ പ്രബല വിഭാഗമെന്ന ഉമ്മൻചാണ്ടിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. 4.5 വർഷം ചെന്നിത്തല നയിച്ചിട്ട് പാർട്ടിക്ക് ഒരു ഗുണവുമില്ല എന്ന രീതിയിൽ വരുമ്പോൾ ചെന്നിത്തല സ്വാഭാവികമായി പരാജയമാണെന്ന് നേതൃത്വം തന്നെ പറയാതെ പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി ഏറ്റെടുത്ത് ഒരു പദവിയും ഏറ്റെടുക്കാതെ നടന്ന ഉമ്മൻചാണ്ടി ഇപ്പോൾ വളരെ നിർണായകമായ ഒരു പോസ്റ്റിലേക്ക് കടന്നു വരുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് ചെന്നിത്തലയ്ക്ക് കൂടി ഊഹിക്കാവുന്നതാണ്. AK ആന്റണി അവിടെ ഡമ്മിയായിട്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയകൾ മുഴുവൻ പരിധിയാൽ ഒരു കാര്യം മാത്രമേ വായിക്കാനും കാണാനും സാധിക്കുന്നുള്ളൂ. ചാണ്ടി വരും, UDF അധികാരമേൽക്കും.
ഇതാണിപ്പോൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എല്ലാം നടക്കുന്നത് അപ്പോൾ വ്യക്തമാകുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി മുറവിളി ഉയർത്താൻ പോലും ഈ നാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകരില്ലാത്ത ഒരു ഗതികേടിലേക്ക് അദ്ദേഹം ചെന്ന് പതിച്ചിരിക്കുകയാണ് ഏത് തരത്തിലാണ് ചെന്നിത്തലയ്ക്ക് ഇത്തരത്തിൽ തന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയിട്ട് അറിയാൻ കഴിയാതെ പോയത് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ഏറ്റവും ഒടുവിലത്തെ കടമ്പ കടക്കേണ്ട സന്ദർഭത്തിൽ ചെന്നിത്തല കാലിടർ വീണിരിക്കുകയാണ് ഒപ്പം മുല്ലപ്പള്ളി മുല്ലപ്പള്ളിക്ക് കൽപ്പറ്റ സീറ്റാണ് കൊടുത്തിട്ടുള്ളത് കൽപ്പറ്റ സീറ്റിൽ ഒരുപക്ഷേ ലീഗ് തന്നെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ പറ്റില്ല കെപിസിസി അധ്യക്ഷനല്ല ആരായിരുന്നാലും ഇങ്ങോട്ട് മത്സരിക്കാൻ വരണ്ട ഞങ്ങൾക്കറിയാം ആ സീറ്റ് മത്സരിക്കാൻ എന്നുള്ള കാര്യമാണ് ലീഗിനെ പിണക്കാൻ പറ്റില്ല അറിയാലോ ലീഗിനെ പിണക്കിയാൽ പോയി ഇതോടുകൂടി കച്ചവടം തീരുന്ന ഒരു അവസ്ഥയിലാണ് ലീഗിനെ പിണക്കൽ അതുകൊണ്ട് ലീഗ് എവിടെയെങ്കിലും പിടിവാശി പിടിച്ചാൽ അവിടെ നിന്നു കൊടുക്കാനേ കോൺഗ്രസ്സിന് കഴിയൂ അതുകൊണ്ട് കൽപ്പറ്റ നിന്നൊരു എംഎൽഎ ആയിട്ടെങ്കിലും നിയമസഭയിലേക്ക് കുറച്ചു കാലം കൂടി ഒതുങ്ങിക്കൂടാമെന്ന് വിചാരിച്ചാൽ മുല്ലപ്പള്ളിക്ക് അവിടെ ലീഗ് കൂടി ഉടക്കിട്ടിരിക്കുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ കൊയിലാണ്ടിയിലോ നേരത്തെ പറഞ്ഞ പേരാമ്പ്രയിലോ ഒക്കെ മത്സരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഷുവർ സീറ്റ് അല്ലെങ്കിൽ ഇത്തവണത്തോടുകൂടി മുല്ലപ്പള്ളിയുടെ ഇടപാട് തീർന്നു എന്നങ്ങ് വിശ്വസിക്കാം കാര്യം ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങുകയാണെങ്കിൽ പാർട്ടിയിലെ കഥ കഴിഞ്ഞു എന്ന് മുല്ലപ്പള്ളി തന്നെ മനസ്സിൽ ഉറപ്പിക്കാം അല്ല ഒരു ജയം സ്വന്തമാക്കാനായാൽ അഞ്ചു വർഷം കൂടി അദ്ദേഹത്തിന് ചിലപ്പോൾ മന്ത്രിസഭയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു എംഎൽഎ ആയിട്ടോ ഒതുങ്ങിക്കൂടാം അതിനപ്പുറത്തേക്ക് മുല്ലപ്പള്ളി യുഗത്തിന് ഒരു അവസരമായിരിക്കാം പിന്നീട് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ഇപ്പോഴത്തെ സന്ദർഭത്തിലാണെങ്കിൽ രണ്ടര വർഷമെങ്കിലും എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷേ കാത്തു സൂക്ഷിച്ചൊരു മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടി അടിച്ചുകൊണ്ട് പോയി എന്ന് പറയാൻ ഒരിക്കലും ആ മനസ്സ് അനുവദിക്കുമെന്ന് എനിക്ക് എന്തെന്ന് വെച്ചാൽ ഇത്രയും കാലം അതിനുവേണ്ടി സ്വപ്നം കണ്ട് നടന്നൊരു മനുഷ്യനാണ് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും സ്വപ്നമാണ് മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നത് അതിന് തൊട്ടടുത്ത് എത്തിയില്ല ഈ അവസ്ഥയിലാണ് ചെന്നിത്തലയ്ക്ക് ഇപ്പോ പണി കിട്ടിയിരിക്കുന്നത് എന്തായാലും ഐ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടൽ ഇവിടെ പരാജയപ്പെട്ടു എന്ന് ഉമ്മൻചാണ്ടി വിഭാഗം തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുന്നേ പാർട്ടിക്കേറ്റ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാറി നിന്ന ഉമ്മൻചാണ്ടി ഏറ്റവും അവസാനം കളം പിടിക്കുകയും ഇനിയുള്ള കാലം പാർട്ടിയുടെ നയിക്കാനും ഒപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചാൽ പറയാതെ പറയേണ്ടി വരും അത് ഉമ്മൻചാണ്ടി മാത്രമാണെന്ന് അത് ചെന്നിത്തലയുടെ ഉള്ളിൽ കൊണ്ടാലും ചെന്നിത്തലയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ചോദ്യചിഹ്നമായി ഉയരുന്നതും ഈ ചോദ്യം തന്നെയായിരിക്കും എങ്ങനെയാണ് അദ്ദേഹം ഈ കുശാഗ്രബുദ്ധിയിലൂടെ ഏറ്റവും ഒടുവിൽ തന്നെ വെട്ടി മുന്നിലെത്തി എന്നുള്ള ചോദ്യം അതിനുത്തരം നൽകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ രാഷ്ട്രീയ പാകത പോരാ എന്ന് വേണം പറഞ്ഞു വയ്ക്കാൻ